Hello, assalamu alaikum. Welcome back to my channel. In the name of the recipe, my tane, a lava kistam, Uzhunnuvada. Abanamakanala crispy at Uzhunnuvada and Tayara come and Nakam, Idnil version, a less soft turn, and the Samyam Purabakan, a la crispy mane. Abanamaka cardel in the Kutanate, Tassil, Namaka Vitil Tane, Uzhunnuvada Tayara Kuna de Ulo. Abanangala end the year video, skip a yada carne. Subscribe to the channel. You can subscribe to the channel. Abanamakan air video like a pogam, Idang and Dakam and Nakam. അതിനു വേണ്ടിയിട്ട് ഇതാ ഞാൻ ഉഴുന്ന് എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഒരു കപ്പ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത് ഇത് ഞാൻ 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുള്ളതാണ് ഇനി ഉഴുന്ന് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ചിട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ മിക്സിയുടെ ചെറിയ ജാർ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അരഞ്ഞു കിട്ടും വലുതൊക്കെ ആകുമ്പോൾ കുറച്ച് പണി ഉണ്ടാവും കാരണം അരഞ്ഞു കിട്ടാനും ഞാൻ ഏതായാലും ചെറിയ ജാറിലാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഇനി ഞാൻ ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് 1 ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നല്ലോണം ഒന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് ആവുന്ന വേണ്ട അപ്പോൾ നല്ലോണം അരച്ചെടുക്കുക അപ്പോൾ അതാ കുറച്ച് വെള്ളം ചേർത്തപ്പോൾ ഇങ്ങനെ അരിഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ലോണം വെള്ളമൊന്നും ചേർക്കരുത് അങ്ങനെ വെള്ളം കൂടി പോയാൽ പിന്നെ ഈ ഒരു ഉഴുന്ന് വട നന്നാവില്ല അപ്പോൾ അതാ കുറച്ച് തരി തരി ഉണ്ടിച്ചിട്ടൊന്നും ഒരു പ്രശ്നമില്ല അപ്പോൾ ഇത് ഇത്ര മതി ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കണം അപ്പോൾ അതിലേക്ക് ഞാൻ ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചിട്ട് ഇങ്ങനെ പേസ്റ്റാക്കി എടുക്കരുത് അപ്പോൾ നമ്മുടെ ഇത് പെർഫെക്റ്റായി കിട്ടില്ല ഒരു സ്പൂണ് വെള്ളമൊക്കെ മതി നമുക്കിത് കറക്കിയെടുക്കാം എന്തായാലും 2-3 പ്രാവശ്യം നമ്മളിതൊന്ന് കറക്കിയെടുക്കണം എന്നാൽ തന്നെ ഇതുമാതിരി പേസ്റ്റായി കിട്ടുള്ളൂ ഇനി ഇത് ശരിയാക്കണം നോക്കണമെങ്കിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മാവ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതുമാതിരി പൊന്തി കിട്ടുകയാണെങ്കിൽ നമുക്ക് ഉഴുന്നവട നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അതാണ് അതിൻ്റെ ഒരു കണക്ക് എന്ന് പറയുന്നത് ഇനി നമുക്ക് ലാസ്റ്റ് ഉള്ളത് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇത് ലാസ്റ്റ് അരക്കുമ്പോൾ അതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചിയും 1 പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ 1 കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇത് ഇഞ്ചി കടിക്കണ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇഞ്ചും പച്ചമുളകും ചെറുതാക്കി കട്ട് ചെയ്തിട്ട് നമുക്കതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി നമ്മളിപ്പോൾ അരച്ചെടുത്തിലേക്ക് ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം അപ്പോൾ തന്നെ നമ്മൾ നല്ലോണം പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് സവാളയാണ് അപ്പോൾ സവാള എടുക്കുമ്പോൾ ഞാൻ ചെറിയ സവാളിൻ്റെ പകുതിയേ എടുത്തിട്ടുള്ളൂ അത് ചെറുതാക്കി കട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഇഷ്ടമുള്ളവരാണെങ്കിൽ ചെയ്താൽ മതി പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂണോളം കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം അതൊന്ന് മിക്സാക്കി എടുക്കണം നല്ലോണം കുഴച്ചെടുക്കുന്നുണ്ട് നമ്മളിതിനകത്ത് ചേർക്കണില്ല എന്നുണ്ടെങ്കിലും നല്ലോണം കുഴച്ചെടുക്കണം നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്താണ് ആ ഒരു ഉഴുന്നവട പെർഫെക്റ്റായി കിട്ടുള്ളൂ അപ്പോൾ ഇതുപോലെ നല്ലോണം കുഴച്ചെടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയാണ് അപ്പോൾ അരിപ്പൊടി ചേർത്താൽ നമുക്ക് ഈ ഒരു ഉഴുന്നവട നല്ല ക്രിസ്പിയായി കിട്ടും നമ്മുടെ പുറം ഭാഗം ക്രിസ്പി ആയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക് പറ്റുന്ന അത്ര നല്ലോണം കുഴച്ചെടുക്കുക കുഴച്ചെടുത്താൽ അത്രയും നമ്മുടെ ഉഴുന്നവട നല്ല പെർഫെക്റ്റായി കിട്ടും ഇനി ഞാൻ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിൽ ഇതാ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതെങ്ങനെ ഫ്രൈ ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ കൈ വെള്ളത്തിലിട്ട് ഒന്ന് നനച്ചെടുക്കുക എന്നിട്ട് ഇതുപോലെ ഓരോ ബൗൾസ് എടുത്തിട്ട് ഇതുപോലെ നമ്മുടെ വിരൽ ഉപയോഗിച്ചിട്ട് നടുവിലൊരു റൗണ്ടാക്കി കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഉഴുന്നവട നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും നമുക്കിത് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴേ ഓയിൽ നല്ലോണം ചൂടായിരിക്കണം പിന്നെ ഇട്ടതിന് ശേഷം നമുക്കിത് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കുക ലോ ഫ്ലെയിമിലാക്കണ്ട മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി നമ്മുടെ ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യുമ്പോഴേ നമുക്കിത് പുറം ഭാഗം നല്ലോണം ക്രിസ്പി ആയി കിട്ടുകയൊക്കെ ചെയ്യും പക്ഷേ ഉൾവശം നമുക്ക് വെന്ത് കിട്ടില്ല പിന്നെ നമ്മളങ്ങനെ ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ല ഇത് വെന്ത് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ആരും കഴിക്കില്ല അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇതാ നമ്മുടെ ഉഴുന്നുവട ഇവിടെ നല്ല ക്രിസ്പി ആയി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കുക 1 ഗോൾഡൻ ബ്രൗൺ നിറാകുമ്പോൾ നമുക്ക് ഓയിൽ നിന്ന് മാറ്റി കൊടുക്കുക പിന്നെ ഞാൻ ഹൈ ഫ്ലെയിമൊക്കെ ഒന്നും ആക്കുന്നില്ല മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് മുഴുവനും ഫ്രൈ ചെയ്തെടുക്കുന്നത്
നമ്മൾ ഓരോ ടൈമിലും ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഓരോ ടൈമിലും നമ്മൾ കയ്യിലൊന്ന് നനയ്ക്കണം. നനച്ചതിന് ശേഷം ഇതുപോലെ ഷേപ്പാക്കി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഷേപ്പായി കിട്ടുകയും ചെയ്യും. അല്ലാത്ത പക്ഷം നമ്മൾ കൈ നനച്ചിട്ടില്ലെങ്കിൽ നമ്മൾ കയ്യിലൊക്കെ ഒട്ടി പിടിച്ചിട്ട് നമുക്ക് ഷേപ്പാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാകും. അപ്പോൾ ഇതുപോലെ നനച്ചതിന് ശേഷം ഷേപ്പാക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. നമ്മൾ അരച്ചെടുക്കുമ്പോഴാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. ഓവറായിട്ട് വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് അരച്ചെടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഉഴുന്നുവട നല്ലോണം പെർഫെക്റ്റായി കിട്ടും. നമ്മൾ കാണിച്ച മാതിരി തന്നെ കുറച്ച് മാവ് എടുത്തിട്ട് വെള്ളത്തിലൊന്ന് ഇട്ട് നോക്കിയാൽ മതി. അപ്പോൾ നമുക്കത് പൊന്തി കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ ധൈര്യമായിട്ട് നമുക്ക് ഉഴുന്നുവട ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇനി അടിയിൽ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒരു അര ടീസ്പൂണൊക്കെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ആ മാവ് ഒന്ന് പേസ്റ്റാക്കി എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ശരിയായി കിട്ടിക്കോളും. അപ്പോൾ നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിളാണ്. നമുക്ക് കടകളിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റാണ്. പുറം നല്ല ക്രിസ്പിയും ഉള്ളു നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ കാണുന്ന ഓൺലൈൻ നോട്ടിഫിക്കേഷനും കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാവുന്നതാണ്. പിന്നെ എൻ്റെ വീഡിയോക്ക് കമൻ്റ് ഇടാനും ലൈക്ക് അടിക്കാനും മറക്കരുത്.